നമസ്തെ. ഒരു മഹാമാരി കാലത്തിൻ്റെ പിടിയിലൂടെയാണ് ഇത്തവണത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം കടന്നു പോകുന്നത്. സാധാരണഗതിയിൽ ഈ വൃശ്ചികം ധനു മകരം മാസങ്ങൾ കേരളത്തിലെ അക്ഷരാർത്ഥത്തിൽ ഒരു ദേവാലയ ഒരു തീർത്ഥ ഘട്ടമാക്കി മാറ്റുന്ന സമയം കൂടിയാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും കറുപ്പുടുത്ത അയ്യപ്പന്മാരെ കാണാം. അതുപോലെ നടങ്ങും അയ്യപ്പ സ്തുതികൾ മുഴങ്ങുന്ന അയ്യ ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന ഒരു അന്തരീക്ഷമാണ്. പക്ഷേ ഇക്കുറി പതിവിലും വ്യത്യാസമായി ഇല്ല എന്നല്ല, നമ്മൾ സ്ഥിരം കാണുന്ന രീതിയിലുള്ള ഒരു ശബ്ദഘോഷങ്ങളോ അയ്യപ്പന്മാരുടെ ഒരു കുത്തൊഴുക്കോ പ്രവാഹമോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, വർഷങ്ങളായി ഈ ഇവിടെ ഓരോ മണ്ഡലകാലത്തും അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടാകാറുണ്ട്. യേശുദാസ് മുതൽ ഇങ്ങോട്ട് ന്യൂ ജനറേഷനിൽപ്പെട്ട എല്ലാ ഗായകരും ഈ ഒരു കാര്യത്തിൽ മത്സരത്തോടെ തന്നെ പ്രവർത്തിച്ചിട്ടുമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ. എല്ലാ വർഷവും യേശുദാസ്, എം ജി ശ്രീകുമാർ, അതുപോലെ ജയചന്ദ്രൻ ഇവരൊക്കെ കൃത്യമായി തന്നെ ഈ മണ്ഡലകാലത്തിന് മുന്നോടിയായി മാസങ്ങൾക്ക് രണ്ട് മാസം മുമ്പെങ്കിലും അവരുടെ ഭക്തിഗാന ഓഡിയോ ആൽബം പുറത്തിറക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇക്കുറി ഈ മഹാമാരി സർവ്വതും സ്തംഭിപ്പിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടിയാണ് അത് ബാധിച്ചത്. കാര്യം ഈ സ്ഥിരം കാസറ്റ് ഇറക്കുന്ന അല്ലെങ്കിൽ ആൽബങ്ങൾ ഇറക്കുന്ന സി ഡി പുറത്തേക്ക് ഇറക്കുന്ന ടീമുകൾ ആരും തന്നെ ഇത്തവണ അതിന് മിനക്കെട്ടില്ല. കാര്യം അവർക്ക് പോലും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു തീർത്ഥാടനം ഉണ്ടാകുമോ, ഉണ്ടെങ്കിൽ തന്നെ എവിടെയൊക്കെ ഭക്തർ വരുമോ, ഭക്തർ വന്നാൽ ഇത് വാങ്ങാൻ പറ്റുമോ, ആ ഒരു റിസ്ക് എടുക്കാൻ മടിച്ചിട്ടാകണം ഇത്തരത്തിലുള്ള സി ഡി ആൽബം ഇതിൻ്റെ വർക്കൊന്നും ഈ പ്രാവശ്യം അധികം കാര്യമായൊന്നും നടന്നില്ല. പേരിന് ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമാണ് ഇറക്കിയത്. ഈ ഒരു ഘട്ടത്തിൽ ശ്രദ്ധ നേടുന്നത് വിദേശത്ത് നിന്നുമുള്ള ഒരു മലയാളി ഇറക്കിയ ഒരു അയ്യപ്പ ഗാന ആൽബത്തെക്കുറിച്ചാണ്. USA നിന്നും ചെങ്ങന്നൂർ സ്വദേശിയായ മലയാളിയായ മഹേഷ് കൃഷ്ണൻ എന്ന യുവാവാണ് അമേരിക്കയിൽ നിന്നും അയ്യപ്പന് കാണിക്കയായി ഒരു ഭക്തിഗാന ആൽബം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. പി ജയചന്ദ്രൻ, മധു ബാലകൃഷ്ണൻ തുടങ്ങി ഒട്ടനവധി പ്രഗത്ഭരായ ഗായകന്മാരുടെ ശബ്ദത്തിലൂടെ പുറത്തേക്ക് വന്ന ആ ആൽബം ഇപ്പോൾ ഇതിനോടകം തന്നെ യൂട്യൂബിൽ വൻ ഹിറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞ മഹേഷ് കൃഷ്ണൻ എന്ന ഈ യുവാവാണ് ഇതിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഒന്നോ രണ്ടോ മൂന്നോ പാട്ടുകളും ഇതിൽ പാടി അഭിനയിച്ചിട്ടുള്ളതും. ചെങ്ങന്നൂർ പന്തളം ദേശങ്ങളിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഈ മഹേഷ് കൃഷ്ണൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം തത്വമയി ന്യൂസിനോട് ഇപ്പോൾ പറഞ്ഞത് ആ ഒരു പന്തളവുമായിട്ടൊക്കെ ബന്ധമുള്ളത് കൊണ്ടാകണം കുട്ടിക്കാലം മുതൽ അവിടുത്തെ ഒരു ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അത് വച്ചിട്ടാണ് താൻ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നത്. ആദ്യകാലത്ത് ഈ ഭജനയ്ക്ക് വേണ്ടി പാട്ടുകൾ എഴുതുമായിരുന്നു. എന്നാൽ പിന്നീട് ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഒരു പ്രോത്സാഹനം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഭക്തിഗാന രംഗത്തേക്ക് കടന്നു വരികയായിരുന്നു. എന്തായാലും ഈ ഒരു മഹാമാരിക്കാലത്ത് അയ്യപ്പന് ഏഴുകടലിനക്കരെ നിന്ന് സമർപ്പിക്കുന്ന ഒരു കാണിക്കയായി ഇപ്പോൾ ഈ ആൽബങ്ങൾ യൂട്യൂബിൽ വൻ ഹിറ്റായി മാറിയിരിക്കുകയാണ്. അതിലെ ഏതാനും ചില ഗാനങ്ങൾ നമുക്കൊന്ന് കാണാം. പമ്പാവാസനേ പന്തളരാജനേ പാപവിനാശകനേ ശരണം പമ്പാവാസനേ പന്തളരാജനേ പാപവിനാശകനേ ശരണം ഭൂമിപ്രപഞ്ചനേ ഭൂലോകനാഥനെ കൈവല്യദായകനേ ശരണം.
നാമജപം കോടി നാമജപം ഹരിഹര സുതനോ ശരണജപം നാമജപം കോടി നാമജപം ഹരിഹര സുതനോ ശരണജപം നാമജപം കോടി നാമജപം കലിയുഗ പൊരുളേ കാതരുളേണം നാമജപം കോടി നാമജപം കലിയുഗ പൊരുളേ കാതരുളേണം നാമജപം കോടി നാമജപം ഹരിഹര സുതനോ ശരണജപം നാമജപം കോടി നാമജപം. ശിവനന്ദനാ ശരണാഗത പ്രിയ ശബരീശ്വര ശനിദോഷമകറ്റുമൻ ശിവനന്ദനാ ശരണാഗത പ്രിയ ശബരീശ്വര സങ്കടമോചക സാമവേദ പ്രിയ സാത്വിക സങ്കടമോചക സാമവേദ പ്രിയ സാത്വിക രൂപ മനോഹര സാത്വിക രൂപ മനോഹര. ഭക്തിയുടെയും ആത്മസമർപ്പണത്തിന്റെയും സാധനയിലൂടെ തന്നെ ശരണം പ്രാപിക്കുന്നവരെ നൈമിഷികമായ വികാരങ്ങളുടെ മായയിൽ നിന്ന് മോചിപ്പിച്ച് തന്നിലേക്ക് ലയിപ്പിക്കുന്ന വാക്കുകൾക്ക് അതീതനായ ആ മഹാശക്തിയെ തത്വമസി പൊരുളായ ഹരിഹരപുത്രൻ സ്വാമി അയ്യപ്പനെ സ്തുതിക്കുവാനുള്ള ഒരു എളിയ ശ്രമമാണ് ജന്മം പുണ്യം എന്ന ഈ ഭക്തിഗാന സമർപ്പണം. മനസ്സിന്റെ ഒരു കോണിൽ എവിടെയോ ഒരുപക്ഷെ മയങ്ങിക്കിടന്ന ഈ ആഗ്രഹത്തിന് ജീവൻ നൽകിയ ഉദ്യമത്തിന് പിന്നിലുള്ള വിലമതിക്കാനാകാത്ത സൗഹൃദങ്ങളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനങ്ങളും കരുതലും ഞാൻ നന്ദിപൂർവം സ്മരിക്കുന്നു. അകാലത്തിൽ ഞങ്ങളെ വിട്ടുപോയ എന്റെ അച്ഛന് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഇരുന്ന് ഇത് കേൾക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ ജന്മം പുണ്യം. മണ്ഡലമായി പുണ്യമണ്ഡലമായി മോക്ഷമേകും പുണ്യമണ്ഡലമായി കളേവരാ നിൻമുഖകമലം വിടരും പമ്പാ ചിറ്റോളത്തി ഒരു കുമ്പിൽ കോരും ഉഷസിൻ പ്രഭയിൽ ഇരുളുകളെല്ലാം മാനിടുന്നു ഒരു കുമ്പിൽ കോരും ഉഷസിൻ പ്രഭയിൽ ഇരുളുകളെല്ലാം മാനിടുന്നു
ജന്മമിൻ കൈപിടിക്കണം ക്ഷണികമീ ജീവിത വഴിയിൽ ഇടറുമെൻ കണ്ഠത്തിൽ ഇടതടവില്ലാതെ ഒഴുകും ശരണജപാമൃതമന്ത്രം ഒഴുകും ശരണജപാമൃതമന്ത്രം പരജ്ഞാനത്തിൻ മിഴികൾ തുറക്കു ഇരുമുടിയേന്തും അടിയനെ നോക്കൂ തളരുമെൻ പ്രാണനെ ചേർത്തു നിർത്തു തവപദമലരായെന്നുമെന്നും തവപദമലരായെന്നുമെന്നും പുലിമേലമരും പന്തള വീര കഥാരീ പുത്ര ഗാരക നിത്യ നിരാമയ നീരാജന പ്രിയ മയ്യനെ ശരണമന്ത്ര ജപമുണർത്തും ശബരിമല നാഥനെ ജന്മ പുണ്യമേ ഇന്നു മോക്ഷമേവു മയ്യനെ ശരണമന്ത്ര ജപമുണർത്തും ശബരിമല നാഥനെ അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആധ്യാത്മിക കാര്യങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്ന ഓംകാർ ഷിക്കാഗോ എന്നൊരു സംഘടനയുടെ പിൻബലത്തോടുകൂടിയാണ് ഇത്തരം ആക്ടിവിറ്റികളുമായി മഹേഷ് കൃഷ്ണ മുന്നിട്ടിറങ്ങിയതെന്ന് അദ്ദേഹം തന്നെ തത്വമൈ ന്യൂസിനോട് പറഞ്ഞു. ഈ ഒരു ആൽബത്തിൻ്റെ ചിത്രീകരണത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി തത്വമയിയും തത്വമയുടെ സഹായവും മഹേഷ് കൃഷ്ണൻ തേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നൽകിയ വിഷ്വൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ആൽബം ഇപ്പോൾ അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുന്നത്. മഹേഷ് കൃഷ്ണന്റെ വാക്കുകളിലേക്ക്. സംഗീതത്തെയും താളവാദ്യങ്ങളെയും പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓംകാരം ഷിക്കാഗോ എന്ന സംഘടനയുടെ ഭാഗമാണ് ഞാൻ. മണ്ഡലകാലത്ത് ഭജനകൾ അവതരിപ്പിക്കുന്നതിനായി കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ഒരു ഭജനയിൽ നിന്നാണ് ഇതിൻ്റെ ആരംഭം. അത് കണ്ടതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എന്നെ എന്തുകൊണ്ട് ഇതൊരു ആൽബമാക്കി അവതരിപ്പിച്ചുകൂടാ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഈ ജന്മം പുണ്യം എന്ന ആൽബത്തിൻ്റെ തുടക്കം. എൻ്റെ അച്ഛൻ്റെ വീട് ചെങ്ങന്നൂരാണ്, അമ്മയുടെ വീട് പന്തളത്തു. എൻ്റെ ബാല്യകാലം ചെലവഴിച്ചത് പന്തളത്താണ്. സ്വാമി അയ്യപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ ബാല്യകാലം ചെലവഴിക്കാൻ സാധിച്ചതുകൊണ്ടായിരിക്കാം ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇങ്ങനെ ഗാനങ്ങൾ എഴുതാൻ എനിക്ക് കഴിഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു അനുഭൂതിയാണ്. ശബരിമല എന്ന് പറയുന്നത് വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും അപ്പുറമുള്ള ഒരു അനുഭൂതിയാണ്. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം, അകമഴിഞ്ഞുള്ള അനുഗ്രഹം ഇല്ലാതെ ഒരു വരി പോലും എഴുതാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ആൽബത്തിലെ ഗാനങ്ങൾ ആലപിച്ച ശ്രീ പി ജയചന്ദ്രൻ, ശ്രീ മധുബാലകൃഷ്ണൻ, ശ്രീ ചിന്തുരാജ്, ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ച ശ്രീ വേണു അഞ്ചൽ, സ്റ്റുഡിയോ നിർവഹണം നടത്തിയ ശ്രീ കണ്ണൻ രവീസ്, മിക്സിംഗ് വർക്കുകൾ നടത്തിയ ശ്രീ കൃഷ്ണൻ SS ഡിജിറ്റൽ, ഇതിൻ്റെ ഡിസൈൻ വർക്കുകൾ നടത്തിയ ശ്രീ ബിജു നായർ, ഈ പ്രോജക്റ്റിൻ്റെ കോർഡിനേറ്ററായി ആദ്യാവസാനം പ്രവർത്തിച്ച ശ്രീ രാകേഷ് എസ് സുജാത എന്നിവരോടും ഞാൻ ആത്മാർത്ഥമായി കടപ്പെട്ടിരിക്കുന്നു. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിനായി പൂജാമലരകളായി സമർപ്പിച്ച ഈ ഗാനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കേൾക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രയാഡ് ക്രിയേഷൻസിൻ്റെ ബാനറിൽ ഇനിയും സംഗീതവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ ചെയ്യാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമി ശരണം. മഹേഷ് കൃഷ്ണൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി കലാകാരന്മാരുടെ ഒരു പ്രയത്നം ഈ ഒരു ആൽബത്തിന് പിന്നിലുണ്ട്. 33 ദിവസങ്ങൾ കൊണ്ടാണ് ഈ ആൽബം പൂർത്തിയാക്കിയതെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഇത് ഇതിൻ്റെ ചില ഭാഗങ്ങൾ, ഈ പാടുന്ന രംഗങ്ങൾ മറ്റതുമൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് അമേരിക്കയിൽ വെച്ചാണ്. മറ്റ് ശബരിമലയിലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മറ്റ് വിഷ്വൽസും ഇതിനോടൊപ്പം എഡിറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ യൂട്യൂബിൽ ഈ മഹാമാരിക്കാലത്ത് ഏറെ ഹിറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ ആൽബങ്ങൾ. അയ്യപ്പനെ സ്തുതിക്കുന്ന, നമുക്കറിയാം പഴയ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ, മലയാളികൾ എന്നും ഓർക്കുന്ന ചില അയ്യപ്പ ഭക്തി ഗാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്ത് വച്ച് എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ തരത്തിൽ തന്നെയാണ് ഈ ഒരു പുതിയ ആൽബവും ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ടീമിന്
തത്വമായി ടി വിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. വെബ് ഡെസ്ക് തത്വമായി.